ഹലോ എല്ലാവരും നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ ആധാർ കാർഡ് നമ്മുടെ ആധാർ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം എന്നതിനെപ്പറ്റിയാണ് എല്ലാവരുടെ കയ്യിലും ആധാറുണ്ട് ആധാർ ഇല്ലെങ്കിൽ നഷ്ടപ്പെട്ടി പോയെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ബ്രൗസർ ഓൺ ചെയ്യുക അതിനുശേഷം മൈ ആധാർ ഇന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ ആദ്യം കാണുന്ന വെബ്സൈറ്റിൽ യൂണിക് ഐഡൻറ്റിക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും തൊട്ട് താഴെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും ഡൗൺലോഡ് ആധാർ അതിൽ പ്രസ് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ ആധാർ നമ്പർ ഉണ്ടെങ്കിൽ ആ ആധാർ നമ്പർ എൻറ്റർ ചെയ്യുക ഞാൻ എൻ്റെ ആധാർ നമ്പർ എൻ്റർ ചെയ്തു എൻ്റെ ക്യാപ് ചെയ്യുന്നൊരു ഓപ്ഷൻ കാണിക്കും വി ബി ഡി റ്റു എന്ന ആ നമ്പർ താഴെ എൻറ്റർ ചെയ്യണം അതിനുശേഷം സെൻറ്റ് ഒ ടി പി കൊടുക്കുക അപ്പോൾ നിങ്ങൾ ആധാർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി കോഡ് വരും ആ ഒ ടി പി എൻറ്റർ ചെയ്യണം ഓക്കെ എനിക്ക് ഒ ടി പി കോഡ് വന്നിട്ടുണ്ട് ആ കോഡ് താഴെ എൻ്റർ ചെയ്തതിനു ശേഷം വെരിഫൈ ആൻഡ് ഡൗൺലോഡ് കൊടുക്കുക അങ്ങനെ ഒ ടി പി കോഡ് വന്നിട്ടുണ്ട് ആ ഒ ടി പി കോഡ് ഇവിടെ എൻറ്റർ ചെയ്ത് വെരിഫൈ ഡൗൺലോഡ് ചെയ്യണം സോ ഞാൻ എൻ്റർ ചെയ്തു അതിനുശേഷം ഡൗൺലോഡ് കൊടുത്തു ഓക്കെ അപ്പോൾ കൺഗ്രാച്ചുലേഷൻ വരും യുവർ ആധാർ കാർഡ് ഹാസ് കാസ്ബീൻ സക്സസ്ഫുള്ളി എന്ന് കാണിക്കും നിങ്ങളുടെ ഫോ ഫോണിൽ പി ഡി എഫ് വ്യൂവർ ഉണ്ടെങ്കിൽ അതുവഴി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും അതിനുശേഷം അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു പാസ്വേഡ് ചോദിക്കും അപ്പോൾ ഈ പാസ്വേഡ് വെച്ചിട്ട് വേണം ഇത് ഓപ്പൺ ചെയ്യാൻ അല്ലാത്ത പക്ഷം ഇത് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല ഈ പാസ്വേഡ് ഏതാണെന്ന് കണ്ടുപിടിക്കുക നിങ്ങളുടെ ഫോ നിങ്ങളുടെ പേരിൻ്റെ ആദ്യത്തെ നാല് ലെറ്റർ അതായത് ഇപ്പം അരുൺ ആണെങ്കിൽ എ ആർ യു എൻ ഈ നാല് ഈ നാലും പ്ലസ് നിങ്ങൾ ഏത് വർഷമാണ് ജനിച്ചത് അതും കൂടി ആഡ് ചെയ്തിട്ട് വേണം ഓപ്പൺ ചെയ്യാൻ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് യുവർ നെയിം ഈസ് അനീഷ് വൈകുമാർ യുവർ ഇയർ ഓഫ് ബെർത്ത് നയൻറ്റീൻ എയ്റ്റി നയൻ സോ യുവർ പാസ്വേഡ് ഈസ് അനീസ് നയൻറ്റീൻ എയ്റ്റി നയൻ എന്നായിരിക്കും പാസ്വേഡ് അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങളുടെ ആധാറിൻ്റെ പാസ്വേഡും അതായത് ഇപ്പം നിങ്ങളുടെ ആധാർ ആയിട്ടുണ്ട് ഇനി ആധാർ എങ്ങനെ ഓപ്പൺ ചെയ്യുന്ന കാണിച്ചുതരാം നിങ്ങൾ ഡൗൺലോഡ് ഓപ്ഷൻ എടുക്കുക അനേഷെ ഈ ആധാറിൽ നിന്ന് കാണാൻ പറ്റും അപ്പം ഈ ആധാർ ഓപ്പൺ ചെയ്യുമ്പോൾ പാസ്വേഡ് അനേഷെ എൻ്റെ ജനിച്ച വർഷം ആഡ് ചെയ്യുകയാണ് അതിനുശേഷം ഓക്കെ കൊടുക്കുക ഇപ്പോൾ എൻ്റെ ആധാർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ ഇങ്ങനെ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പ് വഴി ഷെയർ ചെയ്യുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ പി ഡി എഫ് ആയിട്ട് സൂക്ഷിക്കുകയോ എങ്ങനെയെല്ലാം ചെയ്യാം ഓക്കെ അപ്പോൾ സിമ്പിളാണ് ഇതുപോലെ ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ നന്ദി നമസ്കാരം